ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അരമണിക്കൂർ കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതെന്തൊക്കെ വേണമെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മളിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് ഇട്ട് കൊടുക്കുവാണേ. ഇനി അതേ സെയിം കപ്പിന് തന്നെ ഒരു അര കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്യുവാണേ. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി തന്നെ എടുക്കാം. ഇനി ഒരു കപ്പ് തേങ്ങ തിരുമ്മിയത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അര കപ്പ് ചോറ്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ടേസ്റ്റ്, ഇതാ ഒരു സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മളിതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്കിനൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവേ. അരമണിക്കൂറിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിതിലേക്കൊരു നമ്മൾ ആദ്യം ഒരു കപ്പ് വെള്ളമല്ലേ ഒഴിച്ചത്, അതിനുശേഷം ഞാൻ ഒരു തിക്നെസ് കണ്ടപ്പോഴത്തേന് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതേപോലെ ഒരു തിക്നെസ്സിൽ കിട്ടിയാൽ മതി. ഇത് നമുക്കിനി മൂടി വെക്കാം. നമ്മളിപ്പോൾ ഇത് മാവ് അരച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്കിനിത് അപ്പം ചുട്ടെടുക്കാം. രണ്ടാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തരി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി തിന്നായിട്ട് പരത്തണമെന്നില്ല, ചെറിയ കലത്തിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഈ അപ്പം മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഹോൾസ് ഒക്കെ വന്ന് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് അപ്പമാണ് ഇത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും അപ്പത്തിനൊക്കെ തലേ ദിവസം അരി വെള്ളത്തിലിട്ട് അരിച്ചെടുത്ത് വെച്ച് പിന്നെ 7 മണിക്കൂർ ഫെർമെൻറ്റേഷൻ വെച്ച് അങ്ങനെയൊക്കെയല്ലേ. ഇതാകുമ്പോൾ നമുക്ക് അരമണിക്കൂർ കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഇതിലൊന്ന് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡി ആക്കിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ അപ്പമെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്, നല്ല തിന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. We'll be right back.